ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങളെ അതിൻ്റെ മുഴുവൻ മൂല്യത്തോടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നേടിക്കൊടുക്കുകയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ എന്ത് ലോജിക് കൊണ്ടാണ്, എന്താണ് എൻ്റെ റാഷണൽ ഞാൻ വാങ്ങുന്നതിൻ്റെ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളിൽ ഒരു എക്സ്പോഷർ എടുക്കാവുന്നതാണ്. എന്നാലിത് ഒരു വിധത്തിലുള്ള ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ പല അവസരങ്ങളുണ്ട്, പലതും മുന്നോട്ട് പോകുന്നു. അത് കറക്റ്റ് ടൈമിൽ അത് വാങ്ങേണ്ട സമയത്ത് വാങ്ങണം. ചില സ്റ്റോക്കുകൾ കുറേ നാളായി ഒരു കൺസോൾട്ടേഷനിലായിരിക്കാം, അത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ലെവലിലായിരിക്കാം. എന്നാൽ എപ്പോഴത് മൂവ് ചെയ്ത് തുടങ്ങുന്നോ അപ്പോൾ അതിനെ പിടിക്കുകയാണ് ഏറ്റവും നല്ലത്. പല സ്റ്റോക്കുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സ്റ്റോക്കുകളിൽ എത്രത്തോളം കൺവിക്ഷൻ വേണം എന്നെങ്കിലും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഴയ വീഡിയോസും കാണുന്നത് നല്ലതായിരിക്കും. എങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ യൂട്യൂബ് വെച്ച് വലിയ വരുമാനം നേടാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സോഴ്സ് സർവീസായി മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള പല സ്റ്റോക്കുകളെ പറ്റി ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല സ്റ്റോക്കുകളും മുന്നോട്ട് പോയി. DLF ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് 150 രൂപയ്ക്കാണ്. പിന്നോട്ട് 340 രൂപയ്ക്കും ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. രണ്ട് വീഡിയോസ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് വളരെ കുറഞ്ഞ നാളെ കൊണ്ട് തന്നെ 800 രൂപയ്ക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ലീഡറാണ് DLF. എന്നാൽ ഇത് കൂടാതെ തന്നെ പല ചെറുകിട സ്റ്റോക്കുകളും ഈ സെക്ടറിലുണ്ട്. അനന്ത്രാജ്, ജെയ്കോർപ്പ് മുതലായ സ്റ്റോക്കുകളെ പറ്റി മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ആ ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് വളരെ മുന്നോട്ട് പോയി. 414 രൂപയിൽ ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന ജെയ്കോർപ്പ് എന്ന സ്റ്റോക്കിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നല്ലൊരു കമ്പനിയാണ് ജെയ്കോർപ്പ്. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ട്രാൻസ്ഹാർബർ ലിങ്ക് ഈ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഏത് സ്റ്റോക്കിനായിരിക്കും വലിയൊരു പ്രാമുഖ്യം കിട്ടാൻ സാധ്യത എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ജെയ്കോർപ്പ് എന്നാണ് എനിക്ക് ഉത്തരം തരാനാവുക. ജെയ്കോർപ്പിന് ഈ ഒരു ലിങ്ക് വരുന്നതോടുകൂടി അവരുടെ 15,000 ഏക്കർ ലാൻഡ് ഈ ലിങ്ക് വഴി കൂടുതൽ സഞ്ചാരയോഗ്യമാകുന്നു. അതുകൊണ്ട് ജെയ്കോർപ്പിന് വലിയൊരു മുന്നേറ്റം ഇതുവഴി കാണാൻ സാധിക്കും. ഒഫ്കോഴ്സ് ജെയ്കോർപ്പ് കുറേ നാളായി ഈ സ്ഥലം കൈവശം വച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെ പ്രസക്തിയോടുകൂടിയാണ് ഇതിനും പ്രസക്തി ഏറുന്നത്. അതിനാൽ ജെയ്കോർപ്പ് ഇപ്പോഴുള്ള 414 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 500 രൂപ ചുരുങ്ങിയ കാലത്തിൽ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ജെയ്കോർപ്പിനെ നിങ്ങൾക്കൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പിക്കായി തിരഞ്ഞെടുക്കാം. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ സ്റ്റോക്കുകൾ വളർന്നും മുന്നോട്ട് പോയി കഴിഞ്ഞു. അതിനാൽ ആ ഒരു ചെറിയ ഫിയർ ഉണ്ടാവുകയും വേണം. വലിയ തുക ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യരുത്. 5-6 വർഷം മുമ്പ് ഞാൻ ജെയ്കോർപ്പിൽ വലിയ ഒരു പ്രതീക്ഷ അർപ്പിച്ച് 60-65 രൂപ ലെവലിൽ ഒരു വലിയ തോതിന് വേണ്ടി ഞാൻ വാങ്ങി വെച്ചിരുന്നതാണ്. എന്നാൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോലെ തന്നെ ഞാനും ഇമ്പേഷ്യൻ്റ് ആയതുകൊണ്ട് എന്നെ നേരത്തെ വിറ്റ് കളഞ്ഞു. എന്നാൽ ഈ പ്രാവശ്യം ജെയ്കോർപ്പ് 414 നിന്നും 500 രൂപയിലേക്ക് അധികം വൈകാതെ തന്നെ എത്തും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇപ്പോൾ കൂടുന്നതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത സ്റ്റോക്ക് ഫിനാൻഷ്യൽ രംഗത്തു നിന്നുള്ള മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസാണ്. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള പല സ്റ്റോക്കുകളും മുന്നോട്ട് പോയി, പല സ്റ്റോക്കുകളും ഡബിൾ ചെയ്തു. മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് ചുരുങ്ങിയ ഒരു സ്റ്റെപ്പായി രണ്ട് പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. സ്റ്റോക്ക് ബ്രോക്കർ രംഗത്ത് മാത്രം അവർ ശ്രദ്ധ പതിപ്പിച്ച് കുറച്ചാൾ മുന്നോട്ട് പോയി. എന്നാൽ ഇന്ന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു ഫുൾ ഗാമറ്റ് അവർ കൊടുക്കുന്ന ഒരു കമ്പനിയായി മാറി. ഈ സ്റ്റോക്ക് ഇപ്പോൾ 1500 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് 1800 രൂപയടുത്ത് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. പല സ്റ്റോക്കുകളും മുന്നോട്ട് പോയിരിക്കുന്നു. ക്യാംസ്, CDSL മുതലായ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം മുന്നോട്ട് പോയി. ഈ സ്റ്റോക്കുകൾക്ക് പ്രത്യേകത, സ്റ്റോക്ക് മാർക്കറ്റ് മോഡിലേക്ക് പോകുമ്പോൾ
സ്റ്റോക്കുകളുടെ പ്രാമുഖ്യവും പ്രസക്തിയും കൂടുമെന്നുള്ളതാണ്. പലരും കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ സ്റ്റോക്കുകൾക്ക് എടുക്കാൻ സാധിക്കുന്നു. അതിൽ ലീഡറായിട്ടുള്ള മോട്ടിലുള്ള ഉസ്വാൾ, അതായത് ബ്രോക്കിംഗ് രംഗത്തും ഫിനാൻഷ്യൽ രംഗത്തും പല വിധത്തിലായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷൻ കൈവരിച്ചിട്ടുള്ള മോട്ടിലുള്ള ഉസ്വാളിനെ ഈ അവസരത്തിൽ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ട് ദിവസം മുമ്പേ 1300 രൂപയിലുള്ളപ്പോൾ ഞാനിതിനെ വാങ്ങിയിരുന്നു. അന്ന് തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, എന്നാൽ ചില അസൗകര്യങ്ങൾ കൊണ്ട് എനിക്ക് നേരത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഈ 1500 ലെവലിലെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ ഞാൻ വിചാരിച്ചു നിങ്ങളെ നയിക്കാമെന്നുള്ളത്. ഈ സ്റ്റോക്ക് മറ്റ് സ്റ്റോക്കുകളെ പോലെ തന്നെ വളരെയധികം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ചാൻസും സീരീസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു വലിയ ഉയർച്ച ഈ അടുത്ത് തന്നെ ഉണ്ടായി. എന്നാൽ മോഡുലർ ഉസ്വാളിൻ്റെ കേസിൽ അത് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 12-13 PE തന്നെയാണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് ഓടുന്നത്. ഇത്രയും വലിയ നല്ല പ്രൊമിനൻസ് ഉള്ള ഒരു സ്റ്റോക്ക് ഈ ചെറിയ PE ഓടുന്നത് ഒരു വാല്യുവേഷൻ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ സ്റ്റോക്കിന് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അധികം വൈകാതെ തന്നെ ഈ സ്റ്റോക്ക് ഒരു 2000 ക്രോസ് ചെയ്താലും ഞാൻ അത്ഭുതപ്പെടില്ല. അപ്പോൾ മുൻനിര ബ്രോക്കിംഗ് ഓഹരിയായിട്ടുള്ള സ്റ്റോക്ക് അധികം കൂടിയിട്ടില്ല. ഇപ്പോഴും ചെറിയ വാല്യുവേഷനിലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഉയർച്ചയിലേക്ക് വരുന്നു കൊണ്ടിരിക്കുന്ന സമയത്തിൽ പല നിക്ഷേപകരും പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റ് വരുന്ന ഈ അവസരത്തിൽ ഈ സ്റ്റോക്കിനെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു 2000 അതിലധികവും നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ 6 മാസത്തിൽ എൻ്റെ ടാർഗറ്റ് 1800 ആണ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും നിങ്ങൾക്ക് പരിഗണിക്കാം. ജെ കോർപ്പും മോഡുലർ ഉസ്വാൾ ഫിനാൻഷ്യൽ സർവീസും കൂടാതെ CDSL നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. CDSL മുതലായ സ്റ്റോക്കുകൾക്ക് ഇനിയും വലിയ ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇതുപോലത്തെ പല സ്റ്റോക്കുകളെ പറ്റിയുള്ള ചർച്ചകളും നമ്മൾ മുമ്പുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസും ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന റാഷണൽ, എന്ത് റീസൺ കൊണ്ടാണ് ഒരു സ്റ്റോക്ക് കൂടുന്നത് എന്നുള്ളത് ഞാൻ സ്ട്രെസ് ചെയ്യുന്നു. അതനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തരാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ്. വി ഹെൽപ്പ് യു ടു ഓർഗനൈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു സേവ് ഫോർ യുവർ റിട്ടയർമെൻറ്റ് ലൈഫ് ആൻഡ് അതർ മേജർ ഗോൾസ്. ഇൻ ആൻഡ് ഔട്ട് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇസ് എക്സ്പ്ലെയിൻഡ്. The taxes associated with them, the importance of taking the fund in the name of your minor child in order to reduce the tax burden, how to invest for your child's education, marriage, how to invest in global companies like Facebook, Google, sitting in India with an ordinary share trading account, how to evaluate a fund, what are the funds selected with such evaluation criteria. We also give an analysis of other products like exchange traded funds, real estate investment trust funds, non-convertible debentures, and stock analysis, especially of holding companies, which holds deep value. No, we don't just cover the definitions, but the in-depth analysis is given, allowing you to take the decisions depending on your risk profile. Share this video with your friends if you find it interesting. Subscribe to our channel. Don't forget to click the bell icon. Come, invest right for a better tomorrow.